എന്തു അവിടെ നിക്കണേ, അങ്ങോട്ട് പോടാ, അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് നർത്തകി സത്യഭാമ. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യ? ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ. നീ ആരാണ്? ഇവരാണ്. നന്നായി, ഒരാളുടെയും കുറവ് പറഞ്ഞു മിടുക്കനാവരുത്. ഒരു പുരുഷൻ താലിം കവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞ ഇതുപോലൊരാരോചകം ഇല്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അല്ല പറട്ടെ, കളവിച്ച. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവും മിനിമം ഇത്രയെങ്കിലും. ഓ, നിന്നെയൊക്കെ സഹിക്കണം, നിങ്ങളുടെ കെട്ടിയോമാരെ മുക്കാലി കെട്ടിട്ട് അടിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോൽ പെട്ടെന്ന് തള്ള സഹിക്കും. ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണ്ടി വരും. മനസ്സിലായില്ല? ഞാൻ ആ തള്ളയെ കൊല്ലു. പല കുട്ടികളും മേഡത്തിൽ അഭ്യസിക്കാൻ വരുന്നുണ്ട്, കല അഭ്യസിക്കാൻ വരുന്നുണ്ട്. കൊന്തർബല്ല് കാണിച്ചുള്ള ചിരി കണ്ടില്ലേ, കൊള്ളാവോ, നല്ല ജയിലുണ്ടോ? കാക്ക തേങ്ങ പോലെ എടുത്ത പോലെ. അല്ല, മേഡത്തിന്റെ മുമ്പ് ഈ കല അഭ്യസിക്കാൻ വരുന്നവര് കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുമ്പിൽ കല അഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല. പരിശീലനം കൊടുക്കും, മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞ തന്നി മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേ തുണി പൊക്കി കാണിക്കും. ആര്? ഞാൻ. ഒരു കലാകാരിക്ക് ഇത്രയും ധാർഷ്ട്യം പാടുണ്ടോ മേഡം? ഇത്രയും ധാർഷ്ട്യം പാടുണ്ടോ ഒരു കലാകാരിക്ക്? എന്റെ വീടാ, മനസ്സിലായില്ല? അമ്മമ്പോ, ഈ പെണ്ണും പിള്ളയുടെ ഒരു നാക്ക് വെറുതെ അല്ല ചന്ദ്രറോസിന് പേര് വീണത്. അതുകൊണ്ട് അതുകൊണ്ടെന്തോ കലാകാരി എന്നുള്ള അഡ്രസ്സിൽ എന്തും ആകാം. മുൻകോപിയ, ചെറിയ മൂലക്കുറിന്റെ അസ്കിത ഉണ്ടേ, അതൊന്നും പ്രശ്നമാക്കണ്ട. എനിക്ക് ഇഷ്ടമല്ലാന്ന് നിങ്ങളുടെ റിപ്പോർട്ടറോട് ഞാൻ വിളിച്ചു പറഞ്ഞു. എന്റെ കയ്യിൽ തെളിവുണ്ട്. ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ലാന്ന്. പിന്നെ നിങ്ങൾ എന്തിനു വന്നു? ഒരു ത്രിപുര സുന്ദരി അവരുടെ ബംഗ്ലാവ് കണ്ടാലും മതി. എന്തിനു വന്നു? കേൾക്കണം, മേഡത്തിന് പറയാനുള്ള കേൾക്കണം. പറയാനുള്ള കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോണം. മര്യാദക്ക് പറഞ്ഞാൽ മര്യാദ കേൾക്കും. മര്യാദ എങ്കിൽ പണിക്കൊരു മര്യാദ, പ്രേക്ഷക പണിക്കൊരു മഹാപ്രേക്ഷകൻ. വാളത്തൊന്നും വിളിച്ചപ്പാടാവില്ല. ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം. മറുപടി കേട്ടിട്ട് പോകണം. അങ്ങനെ കേട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ മാം, അങ്ങനെ പറയുന്ന കേട്ടിട്ട് പോകണല്ലോ. കേട്ടിട്ട് പോകണല്ലോ, മര്യാദയ്ക്ക് പറഞ്ഞാൽ മര്യാദയ്ക്ക് കേട്ടിട്ട് പോകും. ദാക്ഷ്യത്തോട് പറഞ്ഞാൽ ചോദിക്കൂ. ഇല്ല, നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാൻ. നിങ്ങൾ എന്തിനാ വന്ന? ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ല? പിന്നെ വരും. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, മഞ്ജു വാര്യറാണെന്ന വിചാരം. വരണ്ട ആവശ്യമുണ്ട്? മതി മതി, ഇത്രയൊക്കെ സന്തോഷം.